എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു കുഞ്ഞിന് വേണ്ടി വന്ന ചികിത്സയിൽ നിന്ന് ഒരു 6 ലക്ഷം രൂപയുടെ ഒരു കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ടാളുകളും എൻ്റെ കൂടെയുണ്ട്. നമുക്ക് എന്തായാലും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരാളെയും അധിക്ഷേപിക്കാനും ഒരാളെ നമുക്ക് ചവിട്ടി താഴ്ത്താനും ഒരാളെ നമുക്ക് ചവിട്ടി ഞരിക്കാനൊക്കെ എളുപ്പത്തിൽ കഴിയും. അതിൻ്റെ അപ്പുറം നമ്മൾ എന്താണെന്ന് വെച്ചാൽ തെറ്റുകൾ തിരുത്തിയിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറുള്ള ആളുകൾ നമ്മൾ അംഗീകരിക്കുകയും വേണം. അപ്പോൾ നമുക്ക് അവർക്ക് പറയാനുള്ളത് നോക്കാം. അപ്പോൾ ഉസ്താദിന്റെ മോന് വേണ്ടി ഈ മോന് വേണ്ടിയിട്ടാണല്ലേ? എന്താണ് ഉസ്താദ് ശരിക്കും സംഭവിച്ചത്? ഇത് എന്റെ മോൻക്ക് വേണ്ടി മൂപ്പൊരു വീഡിയോ ചെയ്തു. വീഡിയോ ചെയ്തിട്ട് ഏകദേശം 12,22,000 രൂപ സുമനസ്സുകളായ ഒരുപാട് ആളുകൾ സഹായിച്ചു. കുട്ടിന്റെ ചികിത്സ പറയുന്നത് എല്ലാ മാസത്തിലും 2 തവണ അല്ലെങ്കിൽ ഓരോ മാസമായിട്ട് ഇങ്ങനെ ചികിത്സിച്ചു പോവാണ്. അപ്പൊ മൂപ്പറാണ് വീഡിയോ ചെയ്തത്. അപ്പൊ ചെയ്തതിന്റെ ഇടക്ക് ക്യാഷ് ഒക്കെ വന്നപ്പോ മൂപ്പര് കുറച്ച് ക്യാഷ് എന്നോട് അങ്ങോട്ട് കടായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ ഞാൻ എന്താക്കി, കുട്ടിക്ക് ഒറ്റടിക്കല്ലോ ചെലവുള്ളത്. എന്നെ സഹായിച്ച ആൾ എന്ന നിലക്ക് മൂപ്പർക്ക് ഒരു പിന്നെ പ്രതിഫലമായിട്ടല്ല, മൂപ്പർക്ക് കടമായിട്ട് ഞാൻ കൊടുത്തിരുന്നു. അത്യാവശ്യം വന്നപ്പോ ഞാൻ മൂപ്പർക്ക് കൊടുത്തിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മൂപ്പരെ ബന്ധപ്പെടുന്ന സമയത്ത് അത് വേണ്ടതുപോലെ എന്താക്കുന്നില്ല, മൂപ്പരെ തിരിച്ചു തരാനുള്ള റെസ്പോൺസ് കിട്ടുന്നില്ല, ചില തെറ്റിദ്ധാരണ എനിക്ക് വന്നു. ഇപ്പോഴാണ് ഞാൻ നിങ്ങളെ ബന്ധപ്പെടുന്നത്. ഇന്ന് അദ്ദേഹം വന്നിട്ടുണ്ട്, നേരിട്ട് വന്ന് എഗ്രിമെന്റ് ഒക്കെ ചെയ്തിട്ട് ഇന്ന തീയതി തരാന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് സമ്മതിച്ചിട്ടുണ്ട്. ബഷീർ കാന്താങ്ങൾക്ക് പറയാനുള്ളത്? അതന്നെ എനിക്കും പറയാനുള്ളത്. പിന്നെ നമ്മള് പല രോഗികളുടെ അക്കൗണ്ടിൽ ക്യാഷ് വരുമ്പോൾ വീടിനാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കാണെങ്കിലും നമ്മൾ മാറ്റി വെക്കാറുണ്ട്. നമ്മളെ ഫൗണ്ടേഷന്റെ പേരിലൊക്കെ മാറ്റി വെക്കാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ഗുരുവായൂർ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് പൈസ എത്തിയിട്ടില്ല. അപ്പൊ വേറൊരു രോഗിയുടെ അതിലേക്ക് പകുതി ക്യാഷ് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളിപ്പോ എല്ലാ ക്യാഷ് ആ ഗുരുവായൂരുള്ള രോഗിക്ക് കൊടുക്കുക, 3 ലക്ഷം മതി. അപ്പൊ അതിന്റെ ഓപ്പറേഷൻ ഇപ്പൊ 5-ാം തീയതി കഴിയും. അങ്ങനെ പല ആളുകളെയും ക്യാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് കൊടുപ്പിക്കാറുണ്ട്. ആ രീതിയിൽ പിന്നെ പറഞ്ഞു തന്നെയാണ് ഉസ്താദിനോട്. പക്ഷെ ഒരു തെറ്റിദ്ധാരണ വന്നു. മാത്രല്ല പിന്നെ വീണ്ടും ഒരു വീഡിയോ ഇടുമ്പോ ആളുകൾ ഉസ്താദിനോട് ചോദിക്കും എന്താണ് ഇപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഉസ്താദിനോട് ആ കാര്യം പിന്നെ ഉസ്താദ് പറയുന്നത് നിർബന്ധമാണ്. ആ ഒരു പിന്നെ തെറ്റിദ്ധാരണ കുട്ടിന്റെ ചികിത്സ പെട്ടെന്ന് വീണ്ടും സുമനസ്സുകൾ 12 ലക്ഷം രൂപ സഹായിച്ചിട്ടുള്ളത് ആ കുട്ടിയുടെ ചികിത്സക്ക് വേണ്ടിട്ടാണ് അത്രയും അത്യാവശ്യം. അത് കൃത്യമായിട്ടുള്ള സമയത്ത് ആ കുട്ടിക്ക് ചികിത്സ ആയിട്ട് കിട്ടേണ്ടതുണ്ട്. പൈസ കിട്ടാതിരിക്കുമ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്താണ് നമുക്ക് സംശയങ്ങൾ തുടങ്ങുന്നതും നമ്മൾ അന്വേഷിക്കുന്നതും. ഈ ഒരു തെറ്റിദ്ധാരണ മാത്രമേ വന്നിട്ടുള്ളൂ. അത് ഞങ്ങൾ പരസ്പരം അപ്പോ നിങ്ങളെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ബഷീർക്ക ഒരു എഴുതി തന്നിട്ടുണ്ട്, അതായത് 2 മാസത്തിന്റെ ഉള്ളിൽ ഈ ഒരു പണം തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എഗ്രിമെന്റ് ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. എഗ്രിമെന്റ് പേപ്പർ ഒന്നും കിട്ടിയിട്ടില്ല. എഗ്രിമെന്റ് പേപ്പർ നാളെ കിട്ടിക്കഴിഞ്ഞാൽ നാളെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ബഷീർക്ക് ഇതെങ്ങനെയാണ് ഈ 6 ലക്ഷം രൂപ എങ്ങനെയാണ് ഇവർക്ക് കൊടുക്കാനുള്ള? പിന്നെ 2 മാസം കഴിഞ്ഞാൽ പിന്നെ അവരേൽപ്പിക്കും അല്ലെങ്കിൽ ഉസ്താദിന്റെ. അപ്പൊ അതിന്റെ ഓൾറെഡി മറ്റൊരാൾക്ക് വേണ്ടിട്ട് നമ്മൾ ചെലവഴിക്കണായിരുന്നു. അവരുടെ അക്കൗണ്ടിൽ ക്യാഷ് എത്തിയാല് പിന്നെ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഉസ്താദായി കഴിഞ്ഞാലും നിങ്ങളായി കഴിഞ്ഞാലും നിങ്ങൾക്ക് 2 കൂട്ടർക്കും അവകാശമില്ല ഈ പണത്തിൽ. ഈ പണം ഈ കുഞ്ഞു മോനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ സുമനസ്സുകളെ സഹായിച്ചിട്ടുള്ള പണമാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ചികിത്സക്ക് വേണ്ടി മാത്രമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മൂപ്പർക്ക് കൊടുക്കുന്ന സമയത്തും അത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ, എന്റെ കുട്ടിന്റെ ചികിത്സ അത് തിരിച്ചു തരേ തന്നെ വേണം. അപ്പൊ ഞാൻ മൂപ്പര് വിളിക്കുകയും ചെയ്തു. പിന്നെ മൂപ്പര് കിട്ടാത്ത സമയത്ത് ഞാൻ നിങ്ങളെ എന്തായാലും ബന്ധപ്പെട്ടു. അത് ഇനിയിപ്പോ കടമായിട്ടാണെങ്കിലും നമ്മൾ കൊടുക്കണം. നമ്മൾ കൊടുക്കാം ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം. അല്ലാതെ ഒരു പണം ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഒരു രോഗി അതിന്റെ ഇവിടെയുള്ള മധ്യസ്ഥരോട് ഞാൻ വോയിസ് കേൾപ്പിച്ചിട്ടുണ്ട്. അവിടെ ഒരു രോഗിയുണ്ട്, പിന്നെ അവിടെ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊന്ന് ആ രോഗിയുടെ ചില അക്കൗണ്ടിലേക്ക് രോഗിയുടെ അക്കൗണ്ടിലേക്ക് തന്നെ അയച്ചു കൊടുത്ത തെളിവുണ്ട്. അപ്പോ ഇതുപോലെ തന്നെ ഇത് മാത്രമല്ല, ഒരുപാട് ചാരിറ്റി പ്രവർത്തകര് ഈ വീഡിയോന്റെ ബൂസ്റ്റിങ്ങിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് വലിയ തുകകള് 2 ലക്ഷം 3 ലക്ഷം ഒക്കെ എഴുതി വെക്കുന്ന ഒരു കണക്കുണ്ടാക്കുന്ന ഒരു പരിതസ്ഥിതി നിലവിലുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു ചാരിറ്റി വീഡിയോയും 2 ലക്ഷങ്ങൾ മുടക്കിയിട്ട് ബൂസ്റ്റ് ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിക്കേണ്ട ഒരു വിഷയമല്ല. ചാരിറ്റി വീഡിയോ എന്ന് പറയുന്നത് ഇത് ആളുകൾ കണ്ടിട്ട് ആളുകളാണ് അത് ഏറ്റെടുക്കേണ്ടത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള സഹായം എത്തിച്ചു കൊടുക്കേണ്ടവരാണ്. ഇവർക്ക് സഹായം കിട്ടണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ചാരിറ്റി പ്രവർത്തകരോ അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകളോ ഒന്നുമല്ല, അത് പടച്ചറബ്ബാണ്. പടച്ചറബ്ബ് തീരുമാനിക്കുകയാണ് ഇന്നയാൾക്കൊരു സഹായം കിട്ടണമെന്ന്. തീർച്ചയായിട്ടും കിട്ടും. ഇനിയിപ്പോ കിട്ടണ്ടെന്ന് വിചാരിക്കാം. ഇനിയിപ്പോ 20-30 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരാൾ വീഡിയോ ഇട്ടു, 1,000,000,000 ആളുകൾ വീഡിയോ കണ്ടു, പക്ഷെ ആ വീഡിയോ ഇട്ട ഉടനെ തന്നെ അവരുടെ അക്കൗണ്ടിന് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി, അക്കൗണ്ടിലേക്ക് പൈസ കയറിയില്ല, എന്ത് ചെയ്യും? ഒരു ഒപ്പിയോ
അപ്പൊ തീർച്ചയായിട്ടും ഈ വരുന്ന പണം ഈ കൊടുക്കുന്ന ആളുകൾ നെയ്യത്ത് ചെയ്തിട്ട് എന്തിനാണോ കൊടുക്കുന്നത് അതിനുവേണ്ടി മാത്രമായിട്ട് ചെലവഴിക്കപ്പെടുക. പിന്നെ അതുപോലെ ഈ പണം അയക്കുന്ന ആളുകൾ ഈ സൂക്ഷ്മതയില്ലാത്തവന്റെ മുതല് നാണമില്ലാത്തവൻ തിന്നുന്നതാണ്, അതിനെതിരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ സത്യാവസ്ഥകൾ നമുക്ക് ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുന്നേയുള്ളൂ. അതിന്റെ അപ്പുറം ഈ പണം അയക്കുന്ന ആളുകൾ ഓരോ രോഗിയെയും വിളിക്കണം. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പൈസ അയച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങളൊരു രോഗിയുടെ നമ്പർ കാണുമ്പോൾ രോഗിയെ വിളിക്കൂ, രോഗിയെ വിളിച്ചിട്ട് നല്ലൊരു രണ്ട് ആശ്വാസവാക്ക് നിങ്ങൾ പറയൂ, അത് തന്നെ അവർക്ക് വലിയൊരു എന്താ പറയാ വലിയൊരു ഇതാണ് മുന്നോട്ടൊക്കെ പോകാൻ. രോഗം പകുതി മാറിയ പോലെ തന്നെയാണ് നല്ലൊരു ആശ്വാസവാക്ക് കിട്ടുക എന്നുള്ളത്. അപ്പൊ രോഗിയെ വിളിക്കുക, നിങ്ങൾക്ക് എവിടെയാണ് ചികിത്സ, എന്താണ് കാര്യങ്ങൾ, എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അവർ ജെനുവിൻ ആണോ എന്നുള്ളത് നിങ്ങൾ ശരിയായിട്ടുള്ള ഒരാൾ ആ നാട്ടിലുള്ള ഒരുപാട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ അല്ലേ നിങ്ങൾ സഹായിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ടല്ലോ ഓരോ നാട്ടിലും നമുക്കുണ്ടല്ലോ സുഹൃത്തുക്കൾ, ആ നാട്ടിലെ നമ്മുടെ ഒരു സുഹൃത്തിനോട് ചോദിക്കുക ആ രോഗി ജെനുവിനാണോ, അവർ സഹായത്തിന് അർഹരാണോ എന്നുള്ളത് കൃത്യമായിട്ട് ചോദിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവർക്ക് കൊടുക്കുക, ഇവർക്ക് കൊടുക്കുന്ന പണം എത്ര വന്നു എന്ത് വന്നു എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കുക. അവരെന്തിനൊക്കെ അത് ചെലവഴിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിക്കുക, മനസ്സിലായിട്ടില്ലേ? അപ്പോൾ ഈ സൂക്ഷ്മതയില്ലാത്തതിൻ്റെ മുതല് നാണമില്ലാത്ത ആളുകൾ തിന്നുന്നതിനെതിരെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളൊരു അതോറിറ്റി അല്ല, ഒന്നുമല്ല, ഒന്നുമല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പോൾ ഇതുപോലുള്ള ചാരിറ്റികൾ സുതാര്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും ചാരിറ്റി പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും സർക്കാർ തലത്തിൽ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള നിയമനിർമ്മാണം കൊണ്ടുവരേണ്ടതുണ്ട്. കൃത്യമായിട്ടുള്ള ഓരോ ചാരിറ്റി ചെയ്യുന്നതിന് മുമ്പായിട്ടും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് NOC വാങ്ങിച്ചിട്ട് ചാരിറ്റി ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് മുൻ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അല്ലാതെ ഇത് ഒരു കുത്തഴിഞ്ഞ രീതിയിൽ ഇങ്ങനെ ഓൺലൈൻ ചാരിറ്റിയൊക്കെ പോകുന്ന സമയത്ത് ആരെങ്കിലും തട്ടിപ്പ് നടത്തി പോയിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതൊക്കെ മനുഷ്യന്മാരാണ്. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് പെട്ടെന്ന്, ഇവർ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്ത ആളുകളാണ്, ഇവർക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നു, ഈ ഒരു പണം വന്നിട്ടുണ്ട്, ജ്ഞാതനില്ലാത്ത പൈസ, ഈ പറഞ്ഞ സൂക്ഷ്മത ഇല്ലാത്ത ആളുകളുടെ പണം വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇവരെടുത്ത് ചെലവഴിച്ചു പോയി കഴിഞ്ഞാൽ ഇവരാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യമുണ്ടോ? നിങ്ങളാണെങ്കിലും ചെയ്തു പോകും. അപ്പൊ ഇതിന് കൃത്യമായിട്ടുള്ള നിയമനിർമ്മാണം ഇവിടെ ആവശ്യമാണ്. ആ ഒരു നിയമനിർമ്മാണം ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറം ഈ പറഞ്ഞ ആളുകളെല്ലാവരെയും തല്ലിക്കൊല്ലുക അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആളുകളെല്ലാവരെയും ഈ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തുക എന്നുള്ളതൊന്നും നമ്മുടെ ലക്ഷ്യമല്ല. നമ്മുടെ ലക്ഷ്യം ഇത്ര മാത്രമേ ഉള്ളൂ, ചാരിറ്റി സുതാര്യമാണ്, ആളുകൾ സഹായിക്കുന്ന ഓരോ രൂപയും അർഹരായിട്ടുള്ള ആളുകളുടെ കയ്യിലെത്തണം, അർഹമായിട്ടുള്ള രീതിയിൽ ചെലവഴിക്കപ്പെടണം. ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി.